അപ്പോൾ ഈ കോക്ടെയിൽ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴുത്ത പപ്പായ വെച്ചിട്ടാണ് കോക്ടെയിൽ തയ്യാറാക്കുന്നത്. ഈ പപ്പായയുടെ വിത്ത് എനിക്ക് തന്നത് എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു താത്തയാണ്. അപ്പോൾ താത്തക്കൊരു ബിഗ് താങ്ക്സ്. ഇത് നാടൻ പപ്പായയല്ല, ഇത് ഫ്രൂട്ട്സ് പപ്പായയിൽ പെട്ടതാണ്. നല്ല മധുരമുള്ള ടേസ്റ്റി ആയിട്ടുള്ള പപ്പായയാണിത്. ഈ പപ്പായയിൽ കുരു കുറവായിരിക്കും, പിന്നെ കാണാനും നല്ല മുഞ്ചത്തിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഇപ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് കുറച്ച് കൂടുതൽ തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പായയുടെ പകുതി വെച്ചിട്ടാണ് ഞാൻ കോക്ടെയിൽ തയ്യാറാക്കുന്നത്. അങ്ങനെ പപ്പായ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3 മീഡിയം ക്യാരറ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പപ്പായയും ക്യാരറ്റും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പപ്പായ എടുക്കുമ്പോൾ എപ്പോഴും പഴുത്ത പപ്പായ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൈപ്പിരസം വരാൻ ചാൻസ് ഉണ്ട്. 3 മീഡിയം സൈസ് ക്യാരറ്റ് കുക്കറിൽ 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 2 തവി വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആയാലും കുഴപ്പമില്ല. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കാറ് വാനില ഫ്ലേവറാണ്. ഇനി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ക്രീമി കൺസിസ്റ്റൻസിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ സമയത്തിനിടയിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ. മാണിക്ക മലരായ പൂവി മഹദിയാം കദീച ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലക്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ 1/4 കപ്പ് കോൺഫ്ലക്സ് ഇട്ടു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബ്ലാക്ക് റൈസിൻസും ആണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് അനാറും ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ കോക്ടെയിൽ കുടിക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കടിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സേർവ് ചെയ്യാം. കണ്ണൂർ കോക്ടെയിലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആണ്. ഇത് കുടിക്കാൻ വേണ്ടി കണ്ണൂരിലെ കൂൾബാറിൻ്റെ മുന്നിലൊക്കെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പപ്പായ കോക്ടെയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.